الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما വിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന മേലായ റബ്ബിന്റെ വിധിവിലക്കുകൾ പുലർത്തിപ്പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെ എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ഒപ്പിയെത്തിക്കുകയാണ്. ഇന്ന് ദുനിയാവിലെ അനുഗ്രഹങ്ങളെ മനുഷ്യന്മാർക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ രണ്ട് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്ന് അനന്തര സ്വത്തായി ലഭിച്ച അനുഗ്രഹം. അത് എന്തു തന്നെയായാലും സമ്പത്താകട്ടെ, വീടാകട്ടെ, വാഹനങ്ങളാകട്ടെ, മറ്റേത് സൗകര്യങ്ങളാണെങ്കിലും ചില മനുഷ്യന്മാർക്ക് അത് പാരമ്പര്യമായി അനന്തരവകാശമായി കിട്ടിയ ന്യാമത്തുകളായിരിക്കാം. അതല്ലെങ്കിൽ വലിയ സമ്പന്നന്റെ മകനോ മകളായി ജനിച്ചവരായിരിക്കാം അങ്ങനെ ലഭിച്ച സുഖങ്ങളും സൗകര്യങ്ങളുമുള്ള ആളുകൾ. രണ്ടാമത്തെ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരെ കൈകളിലുള്ള ന്യാമത്തുകൾ, അനുഗ്രഹങ്ങൾ, അത് ഈ പറയപ്പെട്ടതുപോലെ വീടും വാഹനങ്ങളും മറ്റു സൗകര്യങ്ങളുമൊക്കെ അത് അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കും. പാരമ്പര്യമായി അവർക്കൊന്നും ലഭിച്ചതല്ല, മറിച്ച് അവരുടെ കൈകൾ കൊണ്ട് അധ്വാനിച്ച് ശരീരം വിയർത്ത് പണിപ്പെട്ട് ഉണ്ടാക്കിയ സമ്പത്തും അനുഗ്രഹങ്ങളുമായിരിക്കും. ഈ രണ്ട് അനുഗ്രഹങ്ങൾക്കും സമ്പത്തിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിലൊന്ന് പാരമ്പര്യമായി ലഭിച്ച സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നശിച്ചു പോകുന്നതിൽ ആർക്കൊരു ബേജാറുണ്ടാവില്ല. പാരമ്പര്യമായി കിട്ടിയതായിരിക്കും, അതുകൊണ്ട് തന്നെ അത് നശിച്ചു പോകുന്നതിനോ അത് ദൂർത്തടിക്കുന്നതിനോ അവർക്ക് യാതൊരു പ്രയാസവുമില്ല. കാരണം അത് ഉണ്ടാക്കുന്ന പ്രയാസം അവൻ അനുഭവിച്ചിട്ടില്ല. നേരെ മറിച്ച് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നശിച്ചു പോകുന്നതിൽ അത് അധ്വാനിച്ചുണ്ടാക്കിയ ആളുകൾക്ക് വലിയ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ അനന്തര സ്വത്ത് ലഭിച്ച ആളുകളുടെ ദൂർത്ത് കണ്ട്, അവരുടെ ചിലവുകൾ കണ്ട് അന്തം വിട്ടു പോകുന്ന ആളുകളുണ്ട്. എന്ന് മാത്രവുമല്ല, ഇന്ന് കുടുംബത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കിയ വീടുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം പലപ്പോഴും താരതമ്യം ചെയ്യുന്ന സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പാരമ്പര്യമായി കിട്ടിയ സമ്പത്തായിരിക്കാം. അതുകൊണ്ട് ആളുകൾ പറയും, അവിടുത്തെ വാഹനങ്ങൾ കണ്ടില്ലേ, അവിടുത്തെ വീടുകൾ കണ്ടില്ലേ,
അവിടുത്തെ സുഖങ്ങളും സൗകര്യങ്ങളും കണ്ടില്ലേ എന്ന് പറഞ്ഞ് പലപ്പോഴും അധ്വാനിച്ച് ജീവിക്കുന്ന കുടുംബനാഥനോട് വാശി പിടിക്കുന്ന മക്കളും ഭാര്യമാരുമുള്ള ഒരു ലോകത്താണ് സഹോദരന്മാരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് വേണം ഇന്നിന്റെ സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ, ഇസ്ലാമിന്റെ, അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെയും അവസ്ഥ നമ്മളൊന്ന് പഠിച്ചു മനസ്സിലാക്കാൻ. ഈ പറയപ്പെട്ട രൂപത്തിൽ രണ്ട് തരത്തിലുള്ള മുസ്ലിങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഒന്ന് പാരമ്പര്യ മുസ്ലിമും അതുപോലെ തന്നെ ഇസ്ലാമിനെ പഠിച്ചു വളർന്ന മുസ്ലിങ്ങളും. ഇത് രണ്ടും രണ്ടായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ പുസ്തകങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ഇസ്ലാമിന് ഏറ്റവും ദ്രോഹമുണ്ടാക്കുന്ന, ഇസ്ലാമിന് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ അത് പാരമ്പര്യ മുസ്ലിങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ പാരമ്പര്യമായി സമ്പത്ത് കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് നശിച്ചു പോകുന്നതിൽ ആർക്കും ഒരു പ്രയാസം ഉണ്ടാവൂല. അതുപോലെ തന്നെ പാരമ്പര്യമായി ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഇന്നത്തെ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും വലിയ പ്രയാസവും പ്രശ്നവും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന്, പാരമ്പര്യ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വയം നശിക്കുന്നു എന്ന് മാത്രവുമല്ല, ഇസ്ലാമിനെയും കൂടിയാണ് അവർ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ പഠിച്ചു വന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിനെ വലിയ ഇജ്ജത്തായി അവർ കാണുന്നു. ആ ഇസ്ലാമിന് ഒരു പോറ ലയിക്കുന്നത് പോലും പഠിച്ചു വന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇസ്ലാമിനെ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ അതേ ഉപമ ഈ ഒരു കാര്യത്തിന് സഹോദരന്മാരെ ഈ കുത്തുക തീരുന്നതുവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം. കാരണം പാരമ്പര്യമായി ഇസ്ലാമിന് ലഭിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാം നശിച്ചു പോകുന്നതിൽ അവർക്ക് യാതൊരു പ്രയാസവുമില്ല. കാരണം ഈ പവിത്രമായ, പരിശുദ്ധമായ ഈ ദീനുൽ ഇസ്ലാം എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തിയത് എന്ന് അവർക്കറിയില്ല. ജന്മനാവർ മുസ്ലിങ്ങളായി, പക്ഷേ പഠിച്ചു വന്ന, പഠിച്ചു വളരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാമിന്റെ പ്രാധാന്യം അറിയാം. കാരണം അവർ മുമ്പുണ്ടായിരുന്ന ജാഹിലിയത്തിന്റെ പ്രയാസങ്ങൾ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ നിഅമത്താകുന്ന ദീനുൽ ഇസ്ലാമിന്റെ വിലയും അവർക്കറിയും. അതുകൊണ്ട് തന്നെ പാരമ്പര്യ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാമിനെ കുറിച്ച് നല്ലവണ്ണം പഠിക്കേണ്ടതുണ്ട്. കാരണം ഈ ദീനുൽ ഇസ്ലാം, ഈ പവിത്രമായ ഈ ദീൻ എന്റെയും നിങ്ങളുടെ മതവ പാരമ്പര്യ മുസ്ലിങ്ങളായ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് ത്യാഗങ്ങൾ പലരും സഹിച്ചിട്ടുണ്ട്. ഒരുപാട് അമ്പിയാക്കൾ ഈ ലോകത്ത് വധിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിന്റെ പേരിൽ? ദുനിയാവ് സമ്പാദിച്ചതിന്റെ പേരിലല്ല, ദുനിയാവിന് വേണ്ടി തർക്കിച്ചതിന്റെ പേരിലല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഈ പരിശുദ്ധമായ ദീന് അത് ജനങ്ങളോട് പറഞ്ഞതുകൊണ്ടും അതനുസരിച്ച് ജീവിച്ചതുകൊണ്ടും ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പ്രവാചകന്മാർക്ക് ഈ ദീനനുസരിച്ച് ജീവിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പ്രവാചകന്മാർക്ക് നാടും വീടും കുടുംബവും വിട്ട് പല നാടുകളിൽ നിന്നും പല നാടുകളിലേക്ക് പാരായണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതാത് പ്രവാചകന്മാരുടെ അനുയായികൾക്ക് ആ പ്രവാചകന്മാരിൽ നിന്ന് യഥാർത്ഥ ദീന് ഉൾക്കൊള്ളു എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരുപാട് പ്രവാചകാനുചരന്മാർ ഈ ലോകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. പറയപ്പെട്ടതുപോലെ നാടും വീടും ഉപേക്ഷിച്ച് അവർ നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ദീന് നമ്മളിലേക്ക് എത്തിച്ച നമ്മുടെ മുൻഗാമികളായ കലപ്പുകൾ അവരൊരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. യഥാർത്ഥ ദീൻ ഖുർആനും സുന്നത്തും അത് മുറുകെ പിടിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവർ കുറുങ്ങുകളിൽ അടക്കപ്പെട്ടിട്ടുണ്ട്, അവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അവർ ബഹിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പ്രത്യേകിച്ച് പാരമ്പര്യ മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി ദീനുൽ ഇസ്ലാമിനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം അത് പഠിച്ചാൽ മാത്രമേ നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ ഇസ്ലാമിന്റെ നിലയും വിലയും ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ പഠിച്ചു വന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരിക്കലും ഒരു പ്രയാസവും അവർ ദീനിന് വരുത്തുന്നില്ല എന്ന് നാം അറിയേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ
ജാഹിലിയത്ത് അറിയുന്ന ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ ദീനുൽ ഇസ്ലാമിന്റെ വില അറിയുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം എന്താ, നമുക്ക് ജാഹിലിയത്ത് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പാരമ്പര്യമായി കിട്ടിയ ഇസ്ലാമിന്റെ വിലയും നിറയും ഇന്നത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം ആളുകൾക്കും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയുന്നത് ജാഹിലിയത്ത് നന്നായി പഠിക്കണമെന്നാണ്. എന്തിന്? ഇസ്ലാമിന്റെ വില അറിയാൻ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് മുദ്രിക്കപ്പെടുന്ന ഒരു അസർ നമുക്ക് കാണാൻ സാധിക്കും. സഹാബികൾ പറയാണ്, ഖത്തബന ഉമർ ഇബ്നു ഖത്താബ് ഫഖാൽ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഞങ്ങളോട് പ്രസംഗിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖദ് അലിംതു റബ്ബൽ കഅബ, ഈ കഅബയുടെ രക്ഷിതാവിനെ സത്യം ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മതാ തഹ്ലികുൽ അറബ്, ഈ അറബ് സമൂഹം എപ്പോഴാണ് നശിക്കുക എന്നുള്ളത് ഞാൻ നിശ്ചയം അറിഞ്ഞിരിക്കുന്നു. ഇത് പറയേണ്ട താമസം, ഫഖാമ റജുലുൻ മിനൽ മുസ്ലിമീന ഇലൈഹി ഫഖാൽ, മുസ്ലിങ്ങളിൽ നിന്നൊരു മനുഷ്യൻ എഴുന്നേറ്റ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിച്ചു. അദ്ദേഹം ഉമറിനോട് ചോദിച്ചു, മതാ യാ അമീർ അൽ മുഅ്മിനീൻ, എപ്പോഴാണ് അമീർ അൽ മുഅ്മിനീൻ നിങ്ങൾ പറയുന്നത് പോലെ ഈ അറബ് സമൂഹം നശിപ്പിക്കപ്പെടുക? അന്നേരം ഫഖാല ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഹീന യസൂസ്, ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അവരിലേക്ക് അധികാരം അമ്രഹും, അവരിലേക്ക് അധികാരം ഏൽപ്പിക്കപ്പെടും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മല്ലം യുആലിജു അംറൽ ജാഹിലിയ, ഇസ്ലാമിന്റെ നേതൃത്വം അത് ഏൽപ്പിക്കപ്പെടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, മല്ലം യുആലിജു അംറൽ ജാഹിലിയ, ജാഹിലിയത്തിനെ കുറിച്ച് ഒരു പരിചയമില്ലാത്ത ഒരു അറിവുമില്ലാത്ത ഒരാളിലേക്കാണ് ഇസ്ലാമിന്റെ നേതൃത്വം ഏൽപ്പിക്കപ്പെടുന്നത് എങ്കിൽ അറബ്, ആ അറബ് സമൂഹത്തിന് നാശമാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരു സമൂഹത്തിന്റെ നേതൃത്വത്തിനാണോ, ഇസ്ലാമിക നേതൃത്വത്തിനാണോ ജാഹിലിയത്തിനെ കുറിച്ച് അറിവില്ലാതെയായാൽ ആ സമൂഹത്തിന് നാശമാണ് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു താക്കീത് നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് നേതൃത്വം വഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ജാഹിലിയത്തിനെ കുറിച്ച് അറിയണം. കാരണം ജാഹിലിയത്ത് എന്തെന്നറിഞ്ഞാൽ മാത്രമേ ആ ഇസ്ലാമിക നേതൃത്വം വഹിക്കുന്ന ആളുകൾക്ക് കൃത്യമായ നിലപാട് മുസ്ലിങ്ങളോട് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട രൂപത്തിൽ എല്ലാവിധ ജാഹിലിയത്തിന് അവർ കൂട്ടുനിൽക്കും. ചെറുക്ക് അത് എതിർക്കുക മാത്രമല്ല, ചെറുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വരെ മുസ്ലിം ഭരണാധികാരികൾ ചെയ്തു കൊടുക്കും. കാരണം എന്തെന്നറിയില്ലേ, അവർക്ക് ഇസ്ലാമിന്റെ മുമ്പുള്ള ജാഹിലിയത്ത് എന്തെന്നറിയേണ്ടതുണ്ട്. എന്ന് മാത്രവുമല്ല, ചരിത്രത്തിൽ ഈ പറയപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അസറിനെ എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു തൈമിയയും ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിം വിശദീകരിച്ച ചില വിശദീകരണങ്ങളുണ്ട്. മാത്രവുമല്ല, സാന്ദർഭികമായി പറയട്ടെ, ഈ പറയപ്പെടുന്ന ഈ വാക്കുണ്ടല്ലോ, ഇത് പലപ്പോഴും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലന്റെ വാക്കായി ഉദ്ധരിക്കപ്പെടാറുണ്ട്. അത് ശരിയല്ല. മറിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് നേരത്തെ പറഞ്ഞ ഈ ഖുതുബയുടെ വാചകം എടുത്തു പിടിച്ചുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇബ്നു തൈമിയയും ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിം ഈ വാചകം പറയുന്നത്. അവർ രണ്ടാളുകൾ പറഞ്ഞു, ഇന്നമ തൻഖുസു ഉറൽ ഇസ്ലാം ഉർവത ഉർവ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മല്ലാ യഅരിഫുൽ ജാഹിലിയ്യ. അവർ രണ്ടാളുകൾ പറഞ്ഞു, ഇന്നമ തൻഖുസു ഉറൽ ഇസ്ലാമി ഉർവത ഉർവ, നിശ്ചയം ഇസ്ലാമിന്റെ പിഴകൾ കെട്ടുകൾ അത് ഓരോന്നോരോന്നായി അടിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണ് അത് സംഭവിക്കുക? ഇതാണ് ശഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ ആളുകൾ വളർന്നു വന്നാൽ, ഇസ്ലാമിൽ ആളുകൾ ജീവിച്ചു തുടങ്ങിയാൽ. ഇങ്ങനെയുള്ള ആളുകൾ മല്ലായ അരിഫുൽ ജാഹിലിയ, ജാഹിലിയത്തെന്തെന്നറിയാത്ത ആളുകൾ ഇസ്ലാമിൽ വളർന്നു വന്നാൽ യഥാർത്ഥ ഇസ്ലാമിന്റെ കയറുകൾ പിരികൾ അത് ഓരോന്നോരോന്നായി അഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും എന്നവർ പറഞ്ഞു. എന്നിട്ട് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ജാഹിലിയത്ത് എന്നതിനെ കുറിച്ച് ഇബ്നു ഖയ്യിം വിശദീകരിച്ചത്, അൽ ജാഹിലിയ എന്ന് പറഞ്ഞാൽ അശ്ശിർക്ക്, ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ അത് ശിർക്കാൻ. അതുകൊണ്ടാണ് ശിർക്കിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നിലയും വിലയും അറിയുകയുള്ളൂ. ആ ശിർക്കിനെ കുറിച്ച്
പഠിച്ച് മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ചെറുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചാറുള്ള അപകടത്തെ കുറിച്ച് അറിയുകയുള്ളൂ. ചെറുക്കനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ആ ചെറുക്ക് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ആ മനുഷ്യന് ഈ ദുനിയാവിലുള്ള ദുരിത അധപതനത്തിനെ കുറിച്ച് ആ മനുഷ്യന് അറിയുകയുള്ളൂ എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. എന്നിട്ട് ഉലമാക്കൾ പറഞ്ഞു, ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ ഇസ്ലാമിന്റെ ഉറവ അരിഞ്ഞു പോകുന്ന സ്ഥിതികൾ അല്ലെങ്കിൽ കെട്ടുകൾ എന്ന് പറയുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന്റെ വിധിവിലക്കുകളാണ്. അതൊരാൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ അതിർവരമ്പുകളെ കുറിച്ച് അറിയണം. ആ അതിർവരമ്പുകൾ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശിർക്ക് പ്രശ്നമല്ല, അവർക്ക് വിദ്യാസ് പ്രശ്നമല്ല, ആ ശിർക്കിനോട് സഹകരിക്കുന്നത് പ്രശ്നമല്ല, ആ ശിർക്കിന് ഒത്താശ പാടുന്നത് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അവർക്കൊരു പ്രശ്നമായി കാണാൻ സാധിക്കുകയില്ല. കാരണം ഇസ്ലാമിന്റെ അഹ്കാമുകൾ വിധിവിലക്കുകൾ അറിയണം, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ഹദ്ദുകൾ അറിയണം, അതുപോലെ തന്നെ വഅവാമിറുഹു ഇസ്ലാമിന്റെ കൽപ്പനകൾ അറിയണം, അതേപോലെ തന്നെ ഇസ്ലാമിലെ വിലക്കുകളെ കുറിച്ച് ആ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ജാഹിലിയത്ത് അറിയാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശിർക്കിന്റെ ഗൗരവം അവൻ അറിയുകയില്ല എന്നുള്ളതാണ്. എന്ന് മാത്രവുമല്ല, ശിർക്കിന്റെ ഗൗരവം അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അബദ്ധത്തിലും അവൻ ചെന്നിച്ചാടും. യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച ശിർക്കിന്റെ ഗൗരവം ഒരു മനുഷ്യൻ അറിഞ്ഞില്ല എങ്കിൽ എല്ലാ അബദ്ധത്തിലും അവൻ ചെന്നു ചാടാൻ സാധ്യതയുണ്ട് എന്ന് ഉലമാക്കൾ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആഫാത്തു ശിർക്കിന്റെ അപകടങ്ങളെ സംബന്ധിച്ച് ഉലമാക്കൾ അക്കമിട്ട് യുമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്, ഈ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കേണ്ടത് ശിർക്കിന്റെ ഗൗരവമാണ്. കാരണം അതാണ് ജാഹിലിയത്ത് പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശമായി ഉലമാക്കൾ പറയുന്നത്. കാരണം ശിർക്കിന്റെ പ്രശ്നങ്ങൾ ശിർക്കിന്റെ അപകടങ്ങളെ സംബന്ധിച്ച് ഉലമാക്കൾ അക്കമിട്ട് പറഞ്ഞു. അതിലൊന്ന് ശിർക്ക് എന്ന് പറയുന്നത് അത് ഉൽമുൻ അവീമാണ്. ഒരു ആദം സന്തതി ഭൂമിലോകത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന തിന്മകളിൽ ഏറ്റവും കടുത്തതാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതിന് ഉലമാക്കൾ തെളിവ് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ സൂറത്തു ലുഖ്മാനിന്റെ 13-ാമത്തെ ആയത്താണ്. അല്ലാഹു പറഞ്ഞു, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅലു. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശം ബഅല്, ആ ഉപദേശം നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ തൗഹീദിലാണ്, നമുക്ക് ശിർക്കില്ല, നമ്മുടെ കുടുംബത്തിനില്ല, നമ്മുടെ കൂട്ടത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെ ശിർക്കിന്റെ അപകടം പഠിപ്പിച്ചു കൊടുക്കാതിരുന്നു കൂടാ. ലുഖ്മാൻ അലൈഹിസ്സലാം തൗഹീദിലായിരുന്നു. അദ്ദേഹം പറയപ്പെട്ടതുപോലെ ഒന്നുകിൽ സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു, ഇല്ലെങ്കിൽ പ്രവാചകൻ അല്ലാഹുവിൽ നിന്ന് വിഭവത്തിന് ലഭിച്ച മനുഷ്യനായിരുന്നു. എന്നിട്ട് പോലും തന്റെ മകനെ നൽകുന്ന വസിയത്തിൽ, നസിഹത്തിൽ പ്രഥമമായുള്ളത് എന്താണ്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ പൊന്നുമകനെ ശിർക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഇന്ന ശിർക ലവുലുൽ അമീൻ, ഒരു മനുഷ്യൻ ചെയ്യുന്ന തിന്മകളിൽ ഏറ്റവും കടുത്ത തിന്മ എന്ന് പറയുന്നത് അത് ശിർക്കാണ് പൊന്നുമകനെ എന്ന് പറഞ്ഞുകൊണ്ട് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ പൊന്നുമകന് നൽകിയ ഉപദേശമാണ് ഒന്നാമത്തെ തെളിവ്. അതുപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞു രണ്ടാമത്തെ പ്രശ്നം, അത് ഇസ്തിറാ ആണ്. ഇസ്തിറാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരിൽ ഇല്ലാത്തത് കട്ടുകെട്ടി പറയുക എന്നുള്ളത്. അതിന് വിശുദ്ധ ഖുർആനിലെ തെളിവ് സൂറത്തുൽ നിസാഇന്റെ 48-ാമത്തെ ആയത്താണ്. അള്ളാഹു പറഞ്ഞു, വമൻ യുശ്രിക്കു ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഇസ്തിറാ ഇസ്മൻ അദീമ, ഗുരുതരമായ കുറ്റകൃത്യമാണ് അവൻ അള്ളാഹുവിന്റെ മേൽ ചമച്ചുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു ആരോപണം അള്ളാഹുവിന്റെ പേര് അവൻ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വലമാക്കൽ പറഞ്ഞു, വലാലം ബഈദ, വളരെ വിദൂരത്തിലുള്ള തിരച്ചു പോകുന്ന ഒരവസ്ഥ ആ മനുഷ്യനുണ്ടാകും. അതിനുള്ള തെളിവ് സൂറത്തുൻ നിസാഇന്റെ 116-ാമത്തെ ആയത്താണ്. അള്ളാഹു പറഞ്ഞു, വമൻ യുശ്രിക്കു ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ദല്ല ദലാലം ബഈദ, അവൻ വളരെ വളരെയേറെ പിഴച്ചുപോയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ 4-ാമത്തെ അപകടം ഉലമാക്കൾ പറയുന്നത് മുഹ്ബിതുൽ അമൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
ചെറുക്കന്ന മഹാഭാവം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതുവരെ ചെയ്ത എല്ലാ അമലുകളും അവന് നിഷ്ഫലമായി പോകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു സുമറിന്റെ 65-ാമത്തെ ആയത്തിൽ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, വലഖദ് ഊഹിയ ഇലൈക വഇല ലദീന മിൻ ഖബലിക് ലഇൻ അശ്റക്ത ലയഹ്ബത്തന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. മുഹമ്മദ് നബിയെ, എനിക്ക് ഞാനിതാ ബോധനം നൽകുന്നു, നിനക്ക് മാത്രമല്ല നിനക്ക് മുൻകഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാർക്കും നൽകിയ അതേ സന്ദേശമാണ് നിനക്കും നൽകുവാനുള്ളത്. എന്താണെന്നറിയില്ലേ? ലഇൻ അശ്റക്ത, മുഹമ്മദ് നബിയെ താങ്കൾ ശിർക്ക് ചെയ്താൽ, താങ്കളുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചു പോയാൽ, ലയഹ്ബത്തന്ന അമലുക, താങ്കൾ ചെയ്തു പോയ എല്ലാ സൽക്കർമ്മങ്ങളും അത് പാഴായി പോകും, ബാത്തിലായി പോകും. സഹോദരന്മാരെ, നമ്മൾ അറിയേണ്ടതുണ്ട്, സമൂഹത്തിലെ ചില ആളുകളുടെ ധാരണ എന്താ? എന്ത് ചെയ്താലും പ്രശ്നമില്ല, ഒരു ചായത്തി ചെയ്താൽ ഒക്കെ ശരിയാകുമെന്നുള്ളതാണ്. പക്ഷെ അറിയേണ്ടത്, അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു താക്കീത് നൽകുന്നത്. മുഹമ്മദ് നബിയെ, താങ്കളുടെ ജീവിതത്തിലെങ്ങാനും ശിർക്ക് വന്നുപോയാൽ, ലയഹ്ബത്തന്ന അമലുക, താങ്കളുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും അത് ബാത്തിലായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിശ്ചയം താങ്കൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്നുള്ളൊരു വസിയത്ത് മുസ്ലിം ഉമ്മത്തെ നീ ഓർത്തെടുക്കേണ്ടതുണ്ട്. കാരണം എത്ര നന്മ ചെയ്താലും ചെറുക്കുന്ന മഹാഭാവം അത് നമ്മുടെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഒരു നന്മയും നമുക്ക് പരലോകത്ത് ഉപകരിക്കുകയില്ല എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചെറുക്കിന്റെ അപകടമായി 5-ാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ മനസ്സിലേക്ക് ഭയം ഇട്ടുതരും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇംറാനിന്റെ 151-ാമത്തെ ആയത്തിൽ പറഞ്ഞു, സനുൽഖീ ഫീ ഖുലൂബിൽ ലദീന കഫറു റഅബ ബിമാ അശ്റകൂ ബില്ലാ മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. അല്ലാഹു പറഞ്ഞു, സനുൽഖീ ഫീ ഖുലൂബിൽ ലദീന കഫറു റഅബ, അവിശ്വാസികളുടെ മനസ്സിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഭയമിട്ടു കൊടുക്കും, പേടിയിട്ടു കൊടുക്കും. ബിമാ അശ്റകൂ ബില്ലാ, അല്ലാഹുവിൽ പങ്കു ചേർത്തത് കാരണത്താൽ എന്ന് പറഞ്ഞാൽ, നിർഭയത്വം എന്ന് പറയുന്നത് അത് മുവഹ്ഹിദുകൾക്ക് മാത്രമാണ്. മുവഹ്ഹിദല്ലാത്ത ശിർക്ക് കലർന്ന വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ സദാ സമയം അള്ളാഹു ഒരു ഭയപ്പാടിട്ടു കൊടുക്കും എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അള്ളാഹു ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്ത കാര്യത്തിൽ അള്ളാഹുവിൽ ശിർക്ക് ചെയ്താൽ ഈ ഒരു അവസ്ഥ മനുഷ്യൻ അള്ളാഹു ഉണ്ടാക്കി തീർക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ 6-ാമത്തെ ശിർക്കിന്റെ അപകടമായി ഉലമാക്കൽ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു തആല പാപങ്ങൾ പൊറുക്കപ്പെടാത്ത എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്ത് തടയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് നിസാഇന്റെ 48-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു, ലാ യഗ്ഫിറു, അള്ളാഹു പൊറുത്തു തരികയില്ല, അൻ യുശ്റക ബി, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ. എന്ന് മാത്രമല്ല, വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ശിർക്കല്ലാത്ത മറ്റു പാപങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹു പൊറുത്തു തന്നേക്കാം. എന്ന് പറഞ്ഞാൽ അള്ളാഹു ശിർക്കല്ലാത്ത പാപത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മഷിയത്തിലാണ്, അള്ളാഹുവിന്റെ തീരുമാനത്തിലാണ്. ഒരു വേള അള്ളാഹു അത് പൊറുത്തു കൊടുക്കാം, ഇല്ല എങ്കിൽ ആ ചെയ്ത തിന്മകൾക്കനുസൃതമായ ശിക്ഷ ലഭിച്ചതിന് ശേഷം, ഒരു വേള അതിനുശേഷം ആ മനുഷ്യന് സ്വർഗത്തിലേക്ക് മടക്കമുണ്ട്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചു പോയാൽ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, ആ ചെയ്യുന്ന ശിർക്കിന് അള്ളാഹു ഒരിക്കലും ആ മനുഷ്യന് പൊറുത്തു കൊടുക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ 7-ാമത്തെ പ്രശ്നമായി വലമാക്കൽ പറഞ്ഞു, മഹ്റൂമുൽ ജന്ന വമൂജിബുൻ നാർ, സ്വർഗം നിഷിദ്ധമാക്കുകയും അതുപോലെ തന്നെ അവന്റെ മേൽ നരകം നിർബന്ധമാക്കുകയും ചെയ്യുന്ന മഹാതിന്മയാണ് ശിർക്ക് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയില് 72-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നഹു മൈ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹി ജന്ന, നിശ്ചയം ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ അവന്റെ മേൽ അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കും. മഹാദല്ലാ, അള്ളാഹു കാത്തിരക്ഷുമാറാകട്ടെ. ഒരടിമയുടെ പേര് അള്ളാഹു സുബ്ഹാനഹു തആല
സ്വർഗം നിശ്ചിതമാക്കിയാൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ് എന്ന് മാത്രമല്ല, ആ മനുഷ്യന് മടങ്ങി ചെല്ലാനുള്ള സങ്കേതം അത് നരകമാണ്. ഒരു സഹായിയെയും അവന് കണ്ടെത്തുകയില്ല, അവന് കണ്ടെത്താൻ സാധ്യമല്ല എന്ന് ശുദ്ധ സഹോദരന്മാരെ നമുക്ക് താക്കീത് നൽകുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് മാറ്റമുണ്ടാകാൻ, അവരുടെ കൈകളിലേക്ക് പാരമ്പര്യമായി ലഭിച്ച ഈ ദീനിന്റെ നിലയും വിലയും അറിയാൻ അവർ ജാലിയത്ത് അറിയണം. ജാലിയത്ത് എന്ന് പറഞ്ഞാൽ ഷിർക്കിന്റെ അപകടം അറിയണം. ഷിർക്കിന്റെ അപകടം അറിഞ്ഞ ഒരു മനുഷ്യന് മാത്രമേ ഈ ലഭിച്ച തൗഹീദിന്റെ നിലയും വിലയും അതറിഞ്ഞ് അതനുസൃതമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ഷിർക്കിന്റെ അപകടത്തെ കുറിച്ച് അറിയുക, പഠിക്കുക, സമൂഹത്തെ പഠിപ്പിക്കുക, അതുപോലെ തന്നെ തൗഹീദിന്റെ മഹത്വം അറിയുക, ദീനുൽ ഇസ്ലാമിന്റെ മഹത്വം അറിയുക, അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ ശ്രമിക്കുക, അത് നീങ്ങിപ്പോകാതെ അതിൽ നിന്ന് തെറ്റിപ്പോകാതെയുള്ള ഒരു തൗഫീഖിന് വേണ്ടി അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുക. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദം ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين أما بعد ورجال قولي الله بن أسوك جيركنا ينر ونرتوك يانا وبديشكوك يانا تهودر الماري نيرتنا مرفرند بولي شركم അതുപോലുള്ള പാപങ്ങളും കുറ്റകൃത്യങ്ങളും നമുക്ക് പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷകളെക്കുറിച്ചാണ് ഈ നൽകപ്പെട്ട താക്കീതുകൾ. എന്നു മാത്രവുമല്ല, ആയത്തുകളും ഹദീസുകളും മുൻകാല സമുദായങ്ങളുടെ ചരിത്രവും പഠിച്ചു നോക്കിയാൽ ശിർക്കും അതുപോലുള്ള തിന്മകളും ഭൂമിലോകത്ത് വ്യാപിച്ചാൽ നാളെ പരലോകത്ത് മാത്രമല്ല അള്ളാഹുവിന്റെ പിടുത്തമുണ്ടാകുക, ശിക്ഷയുണ്ടാകുക, മറിച്ച് അത് ദുനിയാവിൽ നിന്ന് തന്നെ ലഭിക്കുമെന്നുള്ളതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്ന് മാത്രവുമല്ല, ആ ശിക്ഷ വന്നിട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കോപം നമ്മളിലേക്ക് ഇറങ്ങിയാൽ അന്ന് സ്വാലിഹികളായ ആളുകൾ ഉണ്ടായതുകൊണ്ട് പോലും ഈ സമൂഹം രക്ഷപ്പെടുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താക്കീത് നൽകിയിട്ടുണ്ട്. ജൈനബ് റളിയല്ലാഹു തആല അൻഹുവിൽ അൻഹയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ ജൈനബ് റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ദഖല അലൈന ഗദബാൻ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഖല അലൈന ഗദബാൻ, ഒരു ദിവസം വളരെ ദേഷ്യം പിടിച്ചുകൊണ്ട് റസൂലുള്ള എന്റെ വീട്ടിലേക്ക് വന്നു. യഖൂൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൈലുൽ ലിൽ അറബി മിൻ ശരി ഖദ് ഇഖ്തറബ. റസൂലുള്ള പറഞ്ഞു, അറബികൾക്ക് നാശം ഒരു തിന്മ കാരണത്താൽ, ആ തിന്മയാകട്ടെ അവരിലേക്ക് വന്നെത്താൻ സമയമായിട്ടുണ്ട്. എന്ന് റസൂല പറഞ്ഞു, ഫുതിഹൽ യൗമ മിൻ ഖദ്മി യജൂദ് വമജൂദ് മിസ്ല ഹാദ. റസൂലുള്ള തന്റെ രണ്ട് വിരലുകൾ ഈ വട്ടം പോലെ പിടിച്ചുകൊണ്ട് റസൂലുള്ള ദൈനബ് റളിയല്ലാഹു തആല അന്നയോട് പറഞ്ഞു, യജൂദ് മഖ്ദൂദിനെ പൂട്ടിയിട്ട അവരുടെ ആ വാതിൽ അത് ഇരൂപത്തിൽ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അറബുകളിലേക്ക് ഒരു പ്രയാസമിത ഒരു പരീക്ഷണം കടന്നു വരാനിരിക്കുന്നു. അന്നേരം ദൈനബ് റളിയല്ലാഹു തആല അന്നും ഈ പരീക്ഷണം അവരിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അൻഹുലിക്കൂ വഫീന സ്വാലിഹൂൻ, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഇതിന് കാരണം, ഒരു പരീക്ഷണം കാരണം, ഒരു തിന്മ കാരണം ഒരു സമൂഹം പരീക്ഷിക്കപ്പെടാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞത്. ആ ഘട്ടത്തിൽ അനുഭവിക്കും വഫീന സ്വാലിഹൂൻ, ഞങ്ങളിൽ സ്വാലിഹികളായ സജ്ജനങ്ങളായ ആളുകൾ ജീവിച്ചിരിക്കെ ഞങ്ങൾക്ക് ആ ശിക്ഷ ബാധിക്കുമോ? റസൂലുള്ള പറഞ്ഞു, ഖാല നഅം, അതെ, സ്വാലിഹികൾ നിങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കുന്നവരായാൽ പോലും ആ ശിക്ഷ നിങ്ങളെ പിടികൂടും. അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ, തോന്നിവാക്യങ്ങൾ,
മേച്ച പ്രവൃത്തികൾ സമൂഹത്തിൽ ജാതകമായാൽ വർദ്ധിച്ചാൽ സ്വാലിഹീങ്ങളായ ആളുകൾ, സജ്ജനങ്ങളായ ആളുകൾ ഒരു സമൂഹത്തിൽ ജീവിച്ചിരുന്നാലും അവരിലേക്ക് ആ തിന്മകൾ വ്യാപിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, തിന്മകൾ വ്യാപിക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്കുള്ള ചില ബാധ്യതകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താക്കീത് നൽകിയിട്ടുണ്ട്. ആ താക്കീത് കൂടി മുസ്ലിം ഉമ്മത്ത് അഥവാ തിന്മ ചെയ്യാതെ മാറി നിൽക്കുന്ന ആളുകൾ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. റസൂലുള്ള പറഞ്ഞു, ഇന്നന്നാസ ഇദാ റഔൽ മുൻകർ ഫലം യുഗയ്യിറൂഹു ഔശക അൻ യഉമ്മഹുമുല്ലാഹു ബിഅഖാബി. റസൂലുള്ള പറഞ്ഞു, ഇന്നന്നാസ ഇദാ റഔൽ മുൻകർ, നിശ്ചയം ജനങ്ങൾ തിന്മകൾ കണ്ടാൽ, നെറികേടുകൾ കണ്ടാൽ, തോന്നിവാസങ്ങൾ കാണുകയും ഫലം യുഗയ്യിറു, അതിനെ നീക്കം ചെയ്യാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ അവർ പണിയെടുത്തിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ അവരിലേക്ക് വ്യാപിക്കാതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹോദരന്മാരെ താക്കീത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന തിന്മകളെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമായി കാണാൻ പാടുള്ളതല്ല. അത് നമ്മൾ ചെയ്യുന്നില്ലല്ലോ, നമ്മുടെ മക്കൾ ചെയ്യുന്നില്ലല്ലോ, ഞാനതിൽ കൂട്ടു നിൽക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സഹോദരന്മാരെ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് നമുക്ക് തടുക്കാൻ സാധിക്കുകയില്ല. മറിച്ച് നമ്മൾ തിന്മ ചെയ്യുന്നില്ല എങ്കിലും ഈ പറയപ്പെടുന്ന തിന്മകളോട് നമ്മൾ നിരന്തരമായി സമരം ചെയ്യേണ്ടതുണ്ട്. അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഏതൊക്കെ പ്രവർത്തികളിലാണോ നമ്മൾക്ക് ഏർപ്പെടാൻ സാധിക്കുക അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട അഥവാ അള്ളാഹുവിന്റെ തിന്മ അത് വന്നുപെട്ടാൽ എല്ലാവരെയും അത് കുടികൂടും. ആ തിന്മയിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ സാധിക്കുകയില്ല എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇൻഷാല്ലാ നമുക്ക് അടുത്ത കുതുബകളിൽ സംസാരിക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പറയപ്പെട്ടതുപോലെ ദീനുൽ ഇസ്ലാമിന്റെ വില അത് നന്നായി അറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ജാഹിലിയത്തിനെ കുറിച്ച് പറഞ്ഞാൽ ചെറുക്കിന്റെ അപകടത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കുകയും അത് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരൻ ഒരു മാരകമായ രോഗം കാരണം ചില ദിവസങ്ങളിലായി മംഗലാപുരം ഹോസ്പിറ്റലുകളിൽ അതീവ തീവ്ര പരിചരണ വിഭാഗത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. നമുക്ക് ആ സഹോദരന് വേണ്ടി ചെയ്യുവാനുള്ളത് ആത്മാർത്ഥമായ ദുആയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് ഷാഫി. മറ്റു നമ്മുടെ സൗകര്യങ്ങളൊക്കെ സബബുകൾ മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമുക്ക് ആ സഹോദരന് വേണ്ടി അതുപോലെ തന്നെ അതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു തആല ആ സഹോദരനും അതുപോലെ തന്നെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന മാരക രോഗങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ സഹിക്കാൻ പറ്റാത്ത വേദനകൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم صل على نبينا محمد وعلى آله وصحبه وسلم.